ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അസംബ്ലി വീഡിയോ ആയിട്ടാണല്ല വന്നിട്ടുള്ളത്. നമ്മളിപ്പോ ഒരുപാട് കമന്റുകളും വരാറുണ്ട്, അതേപോലെ മെസ്സേജുകൾ വരാറുണ്ട്. എന്തുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് നമ്മളെ സബ് വൂഫറുകൾക്ക് കറക്റ്റ് വർക്കിംഗ് കിട്ടാത്തത്? എന്താണ് അത് പതറണത്? എന്താണ് കറക്റ്റ് ആയിട്ട് അതിന്റെ വോളിയൂം അതിന്റെ സൗണ്ട് കൂട്ടുമ്പോ പതറണത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിപ്പോ എത്ര പവർ ഉള്ള ഒരു ആംപ്ലിഫയർ ബോർഡ് ഉപയോഗിച്ചാലും ഇതിപ്പോ ഒരു 750 വാട്ട്സ് ഒക്കെ വരുന്ന ബോർഡാണ്. അപ്പൊ ഇതില് വിത്തൗട്ട് ട്രാൻസിസ്റ്റർ ആണ്, ട്രാൻസിസ്റ്റർ നമ്മൾ ഇട്ടിട്ടില്ല. അപ്പൊ 250 10 ആമ്പിയർ വരെ വോൾട്ടേജ് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പൊ 250 10 ആമ്പിയർ നമ്മൾ കൊടുത്തിട്ടും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻപുട്ട് കൊടുത്താലാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വാട്ട്സും പവറും കിട്ടുള്ളൂ. അല്ലാതെ എത്ര വലിയ പവറുള്ള ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിച്ചാലും നമുക്ക് അതിൻ്റെതായ വാട്ട്സ് ഉണ്ടാവും, പക്ഷെ പറഞ്ഞിട്ട് നമുക്ക് വിചാരിച്ച പെർഫോമൻസ് കിട്ടാണ്ട് പോകുന്നത് അത് കാരണമാണ്. നമ്മൾ മെയിൻ ആയിട്ട് ഇതിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ, നമ്മളിപ്പോ കടയിൽ നിന്ന് മേടിക്കുക, അതേപോലെ ഓർഡിനറി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ട്രാൻസ്ഫോമറുകളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് വിചാരിച്ച ആംപിയറുകൾ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പൊ അത് നമ്മൾ വല്ല ചിലപ്പോൾ അലുമിനിയം ഐൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവും. നമുക്കിപ്പോ ട്രാൻസ്ഫോമർ മേടിക്കുമ്പോൾ നമുക്ക് പൊളിച്ചു നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ പരമാവധി അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറുകൾ വൈൻഡ് ചെയ്യിക്കുക. ഇതൊക്കെ നമ്മൾ വൈൻഡ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ്. നമ്മൾ അത്യാവശ്യം ഒരു കണ്ട തന്നെ മനസ്സിലാവും അത്യാവശ്യം സൈസ് ഉള്ള ട്രാൻസ്ഫോമർ ആണിത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഒരു 27/27 അതേപോലെ 24/24 അങ്ങനെ രണ്ട് ടാപ്പിംഗ്, അതേപോലെ 12/12 അങ്ങനെ മൂന്ന് ടാപ്പിംഗ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതേപോലത്തെ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ അത്യാവശ്യം ഒരു 12-ഇഞ്ചൊക്കെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 12-ഇഞ്ചിന് തന്നെ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ്. അതിനായിട്ട് ലക്ഷ്യമാണ് ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ആണിത്. അപ്പൊ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളിപ്പോ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കറക്റ്റ് പവർ കൊടുക്കുക. കറക്റ്റ് പവർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ നമ്മളിപ്പോ ഈ തുമ്പിയെ കൊണ്ട് കല്ലിടിപ്പിക്കുന്ന പോലെയുള്ള പരിപാടി, നമ്മളിപ്പോ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബോർഡ് ഉപയോഗിച്ചിട്ട് അതിനെ പറ്റിയ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ കൊടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോ പരമാവധി ആ ബോർഡിനെ അതിനെ കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് തരാൻ പറ്റില്ല. അപ്പൊ അതിനെ പറ്റിയ ഒരു ഏകദേശം വോൾട്ടേജ് നമ്മളിപ്പോ ഈ ബോർഡ് തന്നെ പറയുമ്പോൾ, ഈ ബോർഡിന് മീത നമ്മൾ സാധാരണ ഇപ്പൊ ഈ മോസ്ഫെറ്റ് ബോർഡ് നമ്മൾ മേടിക്കുമ്പോൾ ഇതിന് മീത എഴുതിയിട്ടുള്ള 27/27 എന്നാണ് ഇതിന് മീത വോൾട്ടേജ് എഴുതിയിട്ടുള്ളത്. അപ്പൊ 10 ആമ്പിയർ വരെയൊക്കെ ചിലവർ കൊടുക്കാറുണ്ട്, ഞാനും കൊടുക്കാറുണ്ട്. 10 ആമ്പിയർ SMBS വണ്ടിയിലേക്കൊക്കെ SMBS വയ്ക്കുമ്പോൾ 10 ആമ്പിയർ ആണ് വെക്കാറ്. അപ്പൊ 27/27 SMBS നമ്മൾ മേടിക്കുമ്പോൾ അത് DC വരുമ്പോൾ അത് 36 വോൾട്ടോളം മാക്സിമം ഈ ബോർഡിലേക്ക് സപ്ലൈ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് വർക്കിംഗ് ഈ ബോർഡിന് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ എത്രത്തോളം നമ്മൾ ഇതിന്റെ വിചാരിച്ച ആംപിയർ നമ്മൾ കൊടുത്തില്ല എന്ന് വെച്ചാൽ, ആംപിയറും വോൾട്ടേജും കൊടുത്തില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡിന് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരാൻ പറ്റില്ല. അപ്പൊ എത്ര ആംപിയറും നമ്മൾ വോൾട്ടേജും കൊടുത്താലും കറക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കോളണമെന്നില്ല. ഇതിലേക്ക് വരുന്ന ഇൻപുട്ടിനെ അനുസരിച്ചിരിക്കും നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് അതിന്റെ സിഗ്നലിൽ നമ്മൾ കൊടുക്കുന്നത് അത്രയും കറക്റ്റ്, ഇതിന് ആവശ്യമായ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ കൊടുത്താൽ തന്നെയാണ് ഇതിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫിൽട്ടർ ബോർഡുകൾ, അപ്പൊ നമ്മൾ ഫിൽട്ടർ ബോർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫിൽട്ടർ ബോർഡുകൾ, ഇതൊക്കെ കുറഞ്ഞ ടൈപ്പ് ഫിൽട്ടർ ബോർഡുകളാണ്. പിന്നെ അതേപോലെ നമ്മളിപ്പോ JBL കോപ്പി എന്ന് പറഞ്ഞിട്ട് വരുന്ന സാധനം ഇതേപോലത്തെ ഫിൽട്ടർ ബോർഡുകൾ. അപ്പൊ നമ്മൾ ഫിൽട്ടർ ബോർഡുകൾ അങ്ങനെ തന്നെ മേടിച്ച് നേരെ കയറ്റല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിൽ ചെറിയ ഓൾട്രേഷൻ വർക്കൊക്കെ വരുത്തിയാലാണ് നമ്മൾ മോസ്ഫെറ്റ് ബോർഡിനെ ചെയ്യണ പോലെ തന്നെ ട്രാൻസിസ്റ്റർ ബോർഡിനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ അതിന്റെ തന്നെ ഒരു ചെറിയൊരു മോഡൽ വേറൊരു ഫിൽട്ടർ ബോർഡ്. അപ്പൊ നമുക്കിതിൽ ഏതൊക്കെ ഫിൽട്ടർ ബോർഡാണ് നമുക്ക് ഏത് ബോർഡിനാണ് മാച്ച് ആവണത് എന്ന് നോക്കിയിട്ട് വേണം വെക്കാൻ. പിന്നെ നമ്മളിപ്പോ ട്രാൻസ്ഫോമർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അത്രത്തോളം പവറും കാര്യങ്ങളും കിട്ടിക്കോളണമെന്നില്ല. നമുക്ക് ട്രാൻസ്ഫോമർ ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചാലും അതിന് വേണ്ട കപ്പാസിറ്ററുകൾ, അതിന് വേണ്ട കറക്റ്റ് കപ്പാസിറ്ററുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കുക. ഇതിപ്പോ നമ്മളെ ഒരു 50 വോൾട്ട് 6800 MFD ഒരു കപ്പാസിറ്റർ ആണ്. അപ്പൊ നമ്മൾ വോൾട്ടേജിനും അതേപോലെ ആംബിയറിന് അനുസരിച്ചിട്ടുള്ള കപ്പാസിറ്ററുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇതൊരു 75 വോൾട്ട് കപ്പാസിറ്റർ ആണ്. ഇതൊരു 75 വോൾട്ട് 71 വോൾട്ട് ആണ് ഇതിന് ഇത് എഴുതിയിട്ടുള്ളത്. നമ്മളെ ഒരുവിധം ചെറുവക ആംപ്ലി ചെറുവക അല്ല, ഒരുവിധം കുഴപ്പമില്ലാത്ത ആംപ്ലിഫയറുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ ആണ്. ഇതിപ്പോ ഒരു 71 വോൾട്ട് 12,000 UF ആണ് ഈ കപ്പാസിറ്റർ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ കപ്പാസിറ്ററുകൾ, നല്ല കപ്പാസിറ്ററുകൾ, പിന്നെ അതേപോലെ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഡയോഡ്, നല്ല ടൈപ്പ് മെറ്റൽ ഡയോഡ് ഒക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഏകദേശം നല്ല അത്യാവശ്യം നല്ല ആംപിയറും വോൾട്ടേജും നമുക്ക് ട്രാൻസ്ഫോമറിന്ന് വരുന്ന വോൾട്ടേജും ആംപിയറും കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബോർഡിലേക്ക് കിട്ടും. അപ്പൊ ബോർഡിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ വക കപ്പാസിറ്റർ ഒക്കെ വെച്ച് നമ്മൾ കറക്റ്റ് സപ്ലൈ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താ കാരണം? നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ കപ്പാസിറ്ററിന് മീത ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രൂ ഡ്രൈവറിന്റെ തല പോവും. അത്രയ്ക്കധികം നല്ല പവറാണ് ശരിക്കും ബോർഡിലേക്ക് വരിക. അത്രയും പവർ വന്നാലാണ് നമുക്ക് നല്ലൊരു ബോർഡിലേക്ക്, ചെറുവക ബോർഡുകളിലേക്ക് അല്ല പറഞ്ഞ 20-30 അതേപോലെ അങ്ങനെയുള്ള 20-50 ചെറിയ ചെറിയ ബോർഡുകൾ, ഇതേപോലത്തെ ബോർഡുകൾ, ഇങ്ങനത്തെ ബോർഡുകളുടെ കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. ഹെവി ആയിട്ട് നമ്മളൊരു സബ് വൂഫർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ
അതിൻ്റെതായ കറക്റ്റ് രീതിയിൽ. പിന്നെ ഇപ്പൊ ഒരു 300 വാട്സ് 1100 വാട്സ് ജെ ബി എൽ എന്ന് പറഞ്ഞാൽ അതിന് മീത 1100 വാട്സ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ടില് നമ്മൾ 1100 വാട്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും വിചാരിക്കും അത് 1100 വാട്സ് RMS വാട്ടാണെന്ന്. ഒരിക്കലും RMS വാട്ടല്ല അത്. അപ്പൊ അത് കാരണം അത് PNPL ഒക്കെ വരുന്ന വാട്സുകളാണ്. ആ വരുന്ന വാട്സുകൾ നമ്മള് SDK ബോർഡ് ആണെങ്കിലും, SDK ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് അത്രക്കധികം ഗെയിം ബോർഡുകളും കാര്യങ്ങളും ഒന്നും വെക്കേണ്ട കാര്യമില്ല. SDK ബോർഡ് ഇതേപോലെയാണ് വരിക. IC നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇടുന്നതാണ്. ഇപ്പൊ ഇത് 4191 ബോർഡ് എന്നിട്ടാണ് വരുന്നത്. ഇതിൽ 4141 ഷൂട്ട് ആവും. അപ്പൊ അത് ഏത് വേണമെങ്കിലും ഇതിൽ ഈ രണ്ട് ICയിൽ ഉപയോഗിക്കാം. 4141 ഉപയോഗിക്കാം, 4191 ഉപയോഗിക്കാം. അപ്പോ ഇത് ഇതിൽ ഉപയോഗിക്കുമ്പോൾ ഇതിനപ്പോ അത്രക്കധികം ഗെയിനും കാര്യങ്ങളും ഉണ്ടാവും. ഒരു ചെറിയൊരു ഗെയിനും കാര്യങ്ങളും കിട്ടിയാൽ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ് SDK. അപ്പൊ അത് സ്റ്റീരിയോക്കൊക്കെ ഉപയോഗിക്കുകയാണ് ഏറ്റവും ബെറ്റർ. സ്റ്റീരിയോ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം സുഖമായിട്ട്. ഇത് മോണോ ബോർഡാണ്. നമുക്കൊരു IC മോണോ ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ മോണോ ആയിട്ട് നമുക്കൊരു 15-12 സബൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. 4191 ആദ്യമൊക്കെ 4191 വെച്ചിട്ടാണ് നമ്മൾ സബും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തത്. ഇപ്പോഴാണ് പവർ കൂടിയ ബോർഡുകൾ നമുക്ക് ഓൾറെഡി കിട്ടി തുടങ്ങിയത്. നമുക്ക് ആദ്യ ടൈമിലൊക്കെ നമ്മളൊരു വെറും 12-30 അതേപോലെ 44-40 2 inch വെച്ചിട്ടാണ് വണ്ടികളിൽ അത്യാവശ്യം നല്ല വർക്കിംഗ്. 2 ബാസ്റ്റബിൾ ബോർഡ് അല്ലാതെ നമ്മൾ അസംബിൾ ചെയ്യണൊരു ബാസ്റ്റബിൾ ബോർഡ് ഉണ്ട്. ഫുൾ അരത്തിങ് ആവും അതിന്റെ ബാസ്റ്റബിളിന്റെ സെക്ഷനൊക്കെ. അങ്ങനത്തെ ബോർഡ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ കാസറ്റില് വർക്ക് ചെയ്തായിരുന്നു നല്ല രീതിയിൽ. പിന്നെ കാസറ്റിന്റെ കാലം കഴിഞ്ഞപ്പോൾ നമ്മളത് CD ഡ്രൈവ് വെച്ചിട്ടായി. CD ഡ്രൈവിൽ ഒരു 13-14 പാട്ട് കയറാവുന്ന രീതിയിൽ നമുക്ക് വണ്ടിയിൽ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. ഒരുപാട് ആൾക്കാർ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ചെയ്തിരുന്ന ആ സാധനമാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി, അതിന് കേൾക്കാനുള്ള ക്ലാരിറ്റി വേറൊരു സാധനത്തൊന്നും ആ ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ അത്രയും നല്ല ക്ലാരിറ്റി നമ്മൾ CD ഡ്രൈവ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ആ സാധനമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ സബും കാര്യങ്ങളും അതുപോലെ 5.1, 7.1, 4K, 9K ഒക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ അത് കാരണം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ബോർഡുകളും ട്രാൻസ്ഫോമറുകളും നമുക്കിപ്പോ ഓൾറെഡി നമുക്ക് ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പറഞ്ഞ വോൾട്ടേജ് അതേപോലെ പറഞ്ഞ ആംപിയർ നമുക്ക് ഓൾറെഡി വൈൻഡ് ചെയ്ത് കിട്ടാനുണ്ട്. അപ്പൊ വൈൻഡ് ചെയ്യിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പൈസ ഒരുപാട് പൈസ ആവില്ലെന്ന്. അപ്പൊ ഒരുപാട് പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇടക്കിടക്ക് പൊളിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല അത്. അപ്പൊ ട്രാൻസ്ഫോമർ അതേപോലെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും, നല്ല പക്കയായിട്ടുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പഴയ ബോർഡ് എടുത്താണ്, അല്ലാതെ വേറെ ഒന്നല്ല. പിന്നെ അതേപോലെ SMBS അതേപോലെ ഇത് 10 ആംപിയർ SMBS ആണ്. ഫസ്റ്റ് ഇറങ്ങിയെന്ന 24 വോൾട്ട് ആണ്, 24 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പൊ അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് 5 ആംപിയർ ഉള്ളു, ഇതിലാകെ 2 MOSFET ഉള്ളു. കണ്ട ഇതില ശരിക്കും കാണാൻ പറ്റുന്ന ചോദിക്കുന്നു, ഇതിലാകെ 2 MOSFET ഉള്ളു. അപ്പൊ ഇതിൽ നിന്ന് അത്രയും 5 ആംപിയർ ഇതിൽ നിന്ന് കിട്ടുള്ളൂ. ആംപിയർ സംഭവം വോൾട്ടേജ് സെയിം ആവുക, പക്ഷെ ഇതിൽ 4 MOSFET ഉണ്ട്. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ 4 MOSFET ഉണ്ട്. ഇത് ഈ ഇതിനായിട്ട് നല്ല ടെറോയിഡ് വരുന്നുണ്ട് ഇതേപോലത്തെ. അപ്പൊ ടെറോയിഡ് ആകുമ്പോൾ നമുക്ക് ചെറിയ ഈ ട്രാൻസ്ഫോമറിൽ നമ്മൾ ടെറോയിഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ SMBS എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ 100-150 രൂപ വ്യത്യാസങ്ങളൊക്കെ വരുള്ളൂ. അപ്പോ അങ്ങനെ നമ്മൾ പരമാവധി നോക്കുക. പിന്നെ നമുക്ക് ഊഫറിന്റെ മീത്തെ കാര്യം നോക്കി നോക്കി നോക്കാം. ഇപ്പൊ ഇത് JBL 1100 ഈ കാണുന്നത്, നമ്മള് ഊരിച്ചിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതിന് മീത 1100 JBL എന്ന് എഴുതുമ്പോൾ 1100 വാട്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗാനമേള നടത്താം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1100 വാട്സ് RMS എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഇതിന് മീതെ മാക്സിമം അതിന്റെ മാഗ്നറ്റിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും ഇതിന്റെ വാട്സും കാര്യങ്ങളൊക്കെ. അതായത് 275 വാട്സ് RMS ആണ് ഇതിന്റെ മീതെ എഴുതിയിട്ടുള്ളത്. പിന്നെ പീക്ക് ആണ് 1100 വാട്സ്, പീക്ക് വാട്ട് ആണ് 1100 വാട്സ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ RMS വാട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 275 വാട്സ് ആണ് ഇതിനെ കിട്ടുക നമുക്ക്. അപ്പൊ ഏകദേശം ഇതിനെ മാച്ച് ആവാവുന്ന ഒരു ബോർഡ് നമ്മൾ വെച്ചാൽ തന്നെയാണ് ഇതിന് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വർക്കിംഗ് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ആവറേജ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് വർക്കിംഗ് ഇതിൽ കിട്ടും. ഈ 4 MOSFET വെച്ചിട്ടുള്ള ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വർക്കിംഗ് കിട്ടും. ഇതല്ലാതെ നമ്മൾ ഒരുപാട് ആംപ്ലിഫയറുകള് ചെയ്യണ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 6 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ 6 MOSFET വെച്ചിട്ടുള്ള ബോർഡ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 55-55 ഡുവൽ സപ്ലൈ ആണ് അതിനേക്ക് വരിക. അങ്ങനത്തെ ബോർഡുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല പതറാതെ നല്ല രീതിയിലുള്ള അടിപൊളി വർക്കിംഗ്, നല്ല പവർഫുൾ ആയിട്ടുള്ള വർക്കിംഗ് നമുക്ക് സബ് ഊഫറിന് കിട്ടും. അപ്പൊ അതാണ് ഈ സബ് ഊഫറുകളും കാര്യങ്ങളൊക്കെ പതറണേന്റെ കാര്യം. അപ്പൊ നമ്മൾ ചെറിയൊരു ബോർഡ് വെച്ചിട്ട് നമ്മൾ ഇതേപോലത്തെ സബ് ഊഫറുകൾ ഡ്രൈവ് ചെയ്യിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പേപ്പർ തന്നെ ഇളകണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രസ് ചെയ്താൽ തന്നെയാണ് ഇത് ഇളകുള്ളൂ. അപ്പൊ അത്രയ്ക്കധികം പവർ ഇതിൻ്റെ ഉള്ളിൽ ചെന്നാലാണ് ഇത് കറക്റ്റായിട്ടുള്ള വർക്കിംഗ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഏതെങ്കിലും ബോർഡ് മേടിച്ച് വെച്ചിട്ട് ഏതെങ്കിലും ട്രാൻസ്ഫോമർ വെച്ച് വർക്ക് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് വിചാരിച്ച വർക്കിംഗ് കിട്ടില്ല. പിന്നെ ഈ നമ്മൾ ഇതിനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ JBL മേടിച്ചിരിക്കുമ്പോൾ JBLിൻ്റെതായ ഒരു ഊഫർ കാര്യങ്ങൾ, JBLിന് വേണ്ടിയിട്ട് നമ്മൾ പ്രമോഷൻ വീഡിയോ അല്ല. എന്താ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. JBL ഇൻഫിനിറ്റി, പിന്നെ അതേപോലെ ഡൈനിറ്റി, പിന്നെ അതേപോലെ എക്സ്പ്ലോഡ്, പിന്നെ അതേപോലെ കുറേ സാധനങ്ങളുണ്ട്. യമഹയുടെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, ഗിക്കർ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഹോണ്ടയുടെ വരുന്നുണ്ട്.
അഹൂജയുടെ വരുന്നുണ്ട്, അപ്പൊ പല ഓഫറുകളും വരുന്നുണ്ട്. അങ്ങനെ കമ്പനി ബ്രാൻഡുകളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച വാട്സ് നമുക്ക് കിട്ടും, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള വിലയും നമുക്ക് ആ സാധനങ്ങൾക്ക് വരുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് ഒറിജിനൽ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 രൂപയുടെ ഉള്ളിൽ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഈ സോണി എക്സ്പ്ലോഡ് ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ബോക്സ് ഇല്ലാണ്ട് നമുക്ക് ഇതേപോലെ സാധനം കിട്ടുന്നത്. നമുക്കൊരു ബോക്സിൽ ഇതേപോലെ വാറണ്ടി കാർഡോട് കൂടിയിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഈ 5 രൂപയുടെ ഉള്ളിലൊക്കെയാണ് വരുന്നത്. ഓൺലൈൻ വിലയല്ല, നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോഴുള്ള വിലയാണ് പറയണത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ 1200, 1150, 1500 അങ്ങനെയൊക്കെ വരുന്നുണ്ട്, 1400 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വില വ്യത്യാസങ്ങളും കാര്യങ്ങളും വരും. ഓംസ് ആൻഡ് വാട്സ് അതിനനുസരിച്ച് വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് ഈ സാധനങ്ങൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. നമുക്കിത് ഡബിൾ മാഗ്നറ്റാണ് ഈ കാണുന്നത്. അതിന് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല, പഴയതാണ് അത്ര. നമ്മൾ വേറെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചു വെച്ചിട്ടുള്ള സാധനമാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഡൈനിറ്റിയും വരുന്നത്. ഡൈനിറ്റിയിലും ഇത് ഡൈനിറ്റിക്കുള്ള വാട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ 200 വാട്സ് ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇതേപോലത്തെ ഒരു മോസ്ഫെറ്റ് ബോർഡ് കൊടുത്ത് നല്ല പവർഫുൾ ആയിട്ട് ഇതിനുള്ള വോൾട്ടേജും കാര്യങ്ങളും കൊടുത്താൽ തന്നെ ആ സാധനം ചൂടാവും, മാഗ്നറ്റ് ചൂടാവും. നമ്മൾ ഒരുപാട് നോക്കിയിട്ടുള്ളതാണ് സാധനം. അപ്പോൾ ഏകദേശം നമ്മൾ ഊഫർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ കറക്റ്റ് ഏകദേശം കിട്ടാവുന്ന വാട്സ് ഉള്ള ബോർഡുകൾ ഉപയോഗിക്കുക. അപ്പൊ ഇന്ന ഓഫറിന് ഇന്ന ബോർഡ് നിന്നില്ല, ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളാവും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ബോർഡുകൾ മേടിച്ചിരിക്കുക. അതിന് കറക്റ്റ് വാട്സും അതേപോലെ ഓംസ് ഒക്കെ കറക്റ്റ് ആവുന്ന ബോർഡുകൾ വെച്ച് വർക്ക് ചെയ്യിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആംബിയറും കാര്യങ്ങളും അതേപോലെ കൊടുക്കുക. ബോർഡിന് ആംബിയറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതേപോലത്തെ ബോർഡൊക്കെ ഇതിന് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിപ്പോകും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത് 2/0/80 10 ആംബിയർ 15 ആംബിയർ വരെ കൊടുക്കാൻ പറ്റിയൊരു ബോർഡാണ്. അപ്പൊ ഇത് ഇതിന്റെ ചെക്കിംഗ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ ട്രാൻസിസ്റ്ററും കാര്യങ്ങളും അതിന്റെ ഹീറ്റിംഗ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ട്രാൻസിസ്റ്ററും കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ബോർഡിന്റെ വർക്കിംഗ് നമ്മൾ എന്തായാലും കാണിക്കേണ്ടത്. അപ്പൊ ഒരു മോണോ ആംപ്ലിഫയർ സബിനുള്ള ഒരു ആംപ്ലിഫയർ പണിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബോർഡാണിത്. അപ്പൊ ഇതിനൊരു 1000 രൂപയുടെ ഉള്ളിലാണ് ഈ വരുന്നുള്ളൂ ഈ ബോർഡിന് വില വരുന്നത്. അപ്പൊ ഇതില് ട്രാൻസിസ്റ്ററും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഇങ്ങനെ സാധനം കിട്ടുക. ഹീറ്റിംഗ് ഉണ്ടാവില്ല, ട്രാൻസിസ്റ്ററും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ബോർഡൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയ കറക്റ്റ് ട്രാൻസ്ഫോമർ തന്നെ വേണം. പിന്നെ നമ്മളൊരു പുതിയൊരു ആംപ്ലിഫയർ പണിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറുകൾ 2 എണ്ണം കാണിച്ചത്. അത് രണ്ടും 2 തരത്തിലേക്കുള്ളതാണ്. ഒരെണ്ണം ഒരു ഓലക്കാസറ്റ് വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓലക്കാസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ഓഡിയോ കാസറ്റ്. അപ്പോൾ അത് വെച്ചിട്ടൊരു പഴയ മോഡല്, ഓൾഡ് മോഡല്, വിൻറ്റേജ് മോഡല്, വിയു മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു അടിപൊളി സാധനം. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ, അതിപ്പോ സബ് ആംപ്ലിഫയറിൽ മാത്രല്ല കേട്ടോ, സബ് ആംപ്ലിഫയർ മാത്രല്ല നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ അതിന്റെ ആ ബോർഡിന് ആവശ്യമായ കറക്റ്റ് കറണ്ട് കൊടുത്താൽ തന്നെയാണ് കറണ്ടും അതേപോലെ ആംബിയർ. കറണ്ട് ഉദ്ദേശിച്ചത് വോൾട്ടേജ്, കറക്റ്റ് വോൾട്ടേജും അതേപോലെ കറക്റ്റ് ആംബിയറും, മാക്സിമം ആംബിയറും കൊടുത്താൽ തന്നെയാണ് അതിൻ്റെതായ പെർഫോമൻസ് ആ ബോർഡിന് കിട്ടുള്ളൂ. ഇനിയിപ്പോ നമ്മൾ കറക്റ്റ് ആംബിയറും അതേപോലെ വോൾട്ടേജും കൊടുത്താലും കിട്ടണം എന്നില്ല വർക്കിംഗ്. അപ്പൊ നമ്മൾ അതിലേക്ക് വരുന്ന ഇൻപുട്ട് നമ്മൾ വെറുതെ ഡയറക്റ്റ് ഒരു യു എസ് പി ബോർഡ് വഴി നേരെ ഡയറക്റ്റ് ബാസ്റ്റബിൾ കൊടുത്തിട്ട് ബാസ്റ്റബിൾ വഴി നമ്മൾ നേരെ ബോർഡിലേക്ക്, കൺട്രോൾ വഴി നേരെ ബോർഡിലേക്ക് കൊടുത്തോണ്ടും കറക്റ്റ് വർക്കിംഗ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അതിനാവശ്യമായ ഇൻപുട്ട് വോൾട്ടേജ് കറക്റ്റായി ആ സിഗ്നൽ കറക്റ്റായി കിട്ടിയാൽ തന്നെയാണ് അതിന് കറക്റ്റ് പെർഫോമൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫുൾ വോളിയം തുറന്നാലും നമുക്ക് ചെറിയൊരു സൗണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു 500 വാട്സിന്റെ ആംപ്ലിഫയറിൽ നമ്മൾ അത്രയും കൊടുത്താലും നമുക്ക് ചെറിയൊരു ഗെയിനേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനാവശ്യമുള്ള ഗെയിൻ കൊടുത്താൽ തന്നെയാണ് അതിനെ പരമാവധി ഔട്ട്പുട്ട് തരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഒരു 1500 വാട്സ് 2000 വാട്സ് ഗാനമേളയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറുകൾക്ക് മിക്സർ ആംപ്ലിഫയർ ഉപയോഗിക്കണം എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാവശ്യമായ സൗണ്ടുകളെല്ലാം കൂടി മിക്സ് ചെയ്യാൻ മാത്രമല്ല അത് ഉപയോഗിക്കുന്നത്, അതിനാവശ്യമായ കറക്റ്റ് സിഗ്നൽ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മിക്സറും കൂടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 1000 വാട്സ് 1500 വാട്സിലുള്ള ആംപ്ലിഫയറിലേക്ക് അതിൻ്റെതായ കറക്റ്റ് ഇൻപുട്ട് ചെന്നാൽ തന്നെയാണ് അതിൽ നിന്ന് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ഒരു ചെറിയൊരു USB വെച്ച് കുത്തിയോണ്ട് നമുക്കതിനെ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടില്ല. ചെറിയൊരു വോളിയം കിട്ടിയാൽ കിട്ടിയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, ഒരു ആവറേജ് വോളിയേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു ഇൻപുട്ട് അതിനെ കൊടുത്താൽ തന്നെയാണ് ഏതൊരു ആംപ്ലിഫയറിന് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്ന്. നമുക്ക് പിന്നെ വലിയ പ്രൊഫഷണലായിട്ട് വലിയ ഫ്രീക്വൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് വെറുതെ വെറുപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസി, മറ്റേ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഏകദേശം നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞെന്ന് മാത്രം. അപ്പം അത്രയാണ് നമുക്ക് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ലൈക്ക് ചെയ്യുക, അതായത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് അസംബ്ലി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. അപ്പോൾ നമ്മൾ അസംബ്ലി വീഡിയോ ചെയ്യാണ്ടിരുന്ന് വരുന്നല്ലോ, ഒരുപാട് അസംബ്ലി വീഡിയോ 5.1, 2.1 സ്റ്റീരിയോ ഒക്കെ നമ്മൾ അസംബ്ലി ചെയ്യണം. ആദ്യം മുതൽ അവസാനം വരെ അസംബ്ലി ചെയ്യണ എല്ലാ വീഡിയോകളും നമ്മൾ ഒരുപാട് ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് വീഡിയോകൾ. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.